പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ രോഗാതുരനായി കിടന്ന കാലത്താണ് ചന്ദ്രിക ഇഡി അന്വേഷണ വിവാദം മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ ഉലച്ചത്. ചന്ദ്രിക അക്കൗണ്ട് വഴി ചിലർ നടത്തിയ ഇടപാടുകളിൽ താൻ അന്വേഷണത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതിൽ ഹൈദരലി തങ്ങൾ ഏറെ വേദനിച്ചിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന്റെ മകൻ മുയീൻ അലി തങ്ങൾ ലീഗ് ഹൌസിൽ വാർത്താസമ്മേളനം നടത്തി തുറന്നു പറച്ചിൽ നടത്തിയാണ് ഈ വേദന പുറം ലോകത്തെ അറിയിച്ചത്. സൗമ്യ സ്വഭാവത്തിനുടമയാണെങ്കിലും പാർട്ടി കാര്യങ്ങളിൽ ഹൈദരലി തങ്ങൾക്ക് ചില നിലപാടുകളുണ്ടായിരുന്നു. അത് നടപ്പാക്കുന്നതിൽ ചില ഘട്ടങ്ങളിൽ അദ്ദേഹം ഉറച്ച തീരുമാനങ്ങളെടുത്തു. എന്നാൽ ചന്ദ്രിക അക്കൗണ്ട് വഴി കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന കേസിൽ ഇഡി നോട്ടീസ് ലഭിച്ചത് അദ്ദേഹത്തെ മാനസികമായി തളർത്തി. ചന്ദ്രിക ഫൈനാൻസ് ഡയറക്ടർ അബ്ദുൽ സമീറാണ് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നതെങ്കിലും മാനേജിംഗ് എഡിറ്റർ എന്ന പദവിയിലിരിക്കുന്നതിനാൽ കേസിൽ തങ്ങൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരോട് മറുപടി പറയേണ്ടി വന്നു. പാർട്ടിയുടെയും പാണക്കാട് കുടുംബത്തിന്റെയും പ്രതിച്ഛായ തകർക്കുന്ന ഇടപാടുകൾക്ക് ചന്ദ്രികയിൽ കളമൊരുങ്ങിയതിൽ അദ്ദേഹത്തിന് വലിയ അമർഷവും ഉണ്ടായിരുന്നു. ഇതോടെയാണ് മകൻ മുയീൻ അലി തങ്ങളെ ചന്ദ്രികയിലെ ഇടപാടുകൾ അന്വേഷിക്കാൻ ഹൈദരലി തങ്ങൾ ചുമതലപ്പെടുത്തിയത്. ഇതിനിടെ തങ്ങൾ രോഗാതുരനായി ചികിത്സയിലായി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണ്ടും തങ്ങൾക്ക് ഇഡി നോട്ടീസ് നൽകിയതോടെയാണ് മകൻ മുയീൻ അലി തങ്ങൾക്ക് പരസ്യ പ്രതികരണത്തിലേക്ക് പോകേണ്ടി വന്നത്. പാർട്ടി ആസ്ഥാനമായ ലീഗ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിച്ച മുയീൻ അലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി. ഹൈദരലി തങ്ങളുടെ ആരോഗ്യനില മോശമാകാൻ ഇഡി അന്വേഷണം കാരണമായെന്നും മുയീൻ അലി തങ്ങൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിനിടെ ലീഗ് ഹൌസിലെത്തി പാർട്ടി പ്രവർത്തകൻ മുയീൻ അലി തങ്ങളെ അധിക്ഷേപിച്ചതും ഏറെ വിവാദമായി. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ പിടിച്ചുലച്ച വിവാദങ്ങൾ പുറത്തു നടക്കുമ്പോൾ ഹൈദരലി തങ്ങൾ ഇതേക്കുറിച്ചറിയാതെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഹൈദരലി തങ്ങൾക്ക് ഇഡി നോട്ടീസ് ലഭിക്കാനിടയായ സാഹചര്യം പാണക്കാട് കുടുംബത്തിലും വലിയ അസ്വസ്ഥതകൾക്ക് വഴിവെച്ചു. ഈ അസ്വാരസ്യം പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നതിന് മുൻപാണ് ഹൈദരലി തങ്ങളുടെ വിയോഗം. News 18, കോഴിക്കോട്.